ഫ്രണ്ട്സ് എല്ലാവർക്കും ടോട്ടൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു മത്തി മുളകിട്ടത് എങ്ങനെ നമ്മൾ വീട്ടിൽ നല്ല രുചിയിൽ നമ്മൾ ചോറിൽക്കായാലും ചപ്പാത്തിക്കായാലും ഒക്കെ കഴിക്കുന്ന രീതിയിലുള്ളൊരു മത്തി മുളകിട്ട കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മത്തി എടുത്തിട്ടുണ്ട്. വലിയ മത്തിയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിടുന്നത്. കട്ട് ചെയ്തിടണമോ ഒന്നുകൂടി നല്ലത്. അപ്പോൾ വീഡിയോക്ക് ഒരു ചന്തത്തിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്യാതെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള ആദ്യം അതിലേക്ക് വേണ്ടിയുള്ള മസാല ഒന്ന് തയ്യാറാക്കാം. ഞാനത് ചെറിയ ജാറെടുത്തിട്ടുണ്ട്. ജാറിലോട്ട് ചെറുള്ളി ഒരു 10 പീസ് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നുണ്ട്. അതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നമുക്കത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഒരാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്കത് ഇത് വണ്ട് കിട്ടുമ്പോൾ അതിന് സമയം പിടിക്കും. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ വണ്ട് കിട്ടാൻ സമയം പിടിക്കും. അപ്പോൾ ഇനി നമുക്ക് കറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഒരു നുള്ള ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 2 പച്ചമുളക് ഇവിടെ കുറച്ച് കറിയപ്പം കൂടെ ആഡ് ചെയ്യാം. ഇനി എൻ്റെ ഒരു സവാള ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളെ ഉള്ളി നന്നായിട്ട് വണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചെടുത്ത മസാല ഇതിലോട്ട് ആഡ് ചെയ്യാം. ഈ തീ കുറച്ച് വെച്ചിട്ട് മസാല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഞാനൊരു ഒരു തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ തക്കാളിയാണ്. നമുക്കത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൽ എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി കലക്കിയതാണ്. അത് ഇതിലോട്ട് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ വെള്ളം, മീൻ മുങ്ങിക്കിടക്കാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം. ഇത് ചുടുവെള്ളമായിട്ട് ഒഴിക്കണം. തിളച്ച വെള്ളമാണ്. കൂടുതൽ വെള്ളം ഒഴിക്കണ്ട, നമ്മളിത് വറ്റിച്ചെടുക്കല്ലേ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് മീൻ അതിലോട്ട് ആഡ് ചെയ്യാം. നമുക്ക് ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ടൊരു 20 മിനിറ്റ് വരെ നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. തവിയൊന്നും ഇട്ടിട്ട് അളക്കരുത്. നമുക്കിതൊന്ന് ചിറ്റിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് സമയം ഞാൻ മീഡിയം ഫ്ലെയിം അല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താണ്. ഇപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചിരിക്കാം.
പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ടതിൻ്റെ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൂടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നമ്മളിത് ഇന്ന് മീൻകറി ചോറിന്റെ കൂടെയാണ് കഴിക്കുന്നത്. ചോറിന്റെ കൂടെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള മീൻകറിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളെ ഗ്രൂപ്പുകളിലും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.